പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രണ്ട് ദിവസത്തേക്ക് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇടവേള. രണ്ട് ദിവസം നമ്മൾ തമ്മിൽ കാണിക്കാം. നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും എന്റെ ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എപ്പോഴും ഏത് നിമിഷവും. മറ്റൊന്നുമല്ല, ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ, ബി പിയുടെ വർധന, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ മരുന്നിന്റെ മണമുള്ള ആശുപത്രിയാണ് സ്വർഗം. അങ്ങനെ മരുന്നിന്റെ മണമുള്ള ആശുപത്രിയിലേക്ക് രണ്ടു ദിവസം ഞാൻ മടങ്ങുന്നു. ആ മടക്കം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വാർത്തകളുമായി സംവേദിക്കും. അന്യോന്യം നമ്മൾ സംവേദിക്കുന്ന ദിവസങ്ങൾ ഇനിയും ഉണ്ടാകും. തൽക്കാലത്തേക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ടു ദിവസം റെസ്റ്റ് ആവശ്യമാണ്, കാരണം ബി പി ഹൈയായി മാറുന്നു. നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പല പ്രതിസന്ധികളും എന്റെ ആരോഗ്യാവസ്ഥയെ ഒട്ടും പരിഗണിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാർത്തകൾ തന്നിട്ടുണ്ട്. രണ്ടു ദിവസത്തിനു ശേഷം അതേപോലെ തന്നെ വാർത്തകളുമായി ഞാൻ വരും. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹവും മാത്രമാണ് എന്റെ കരുത്ത്. നിങ്ങൾ നൽകുന്ന പിൻബലമാണ് എന്റെ കരുത്ത്. 2000 തുടങ്ങിയ ജേണലിസം 2024 അവസാനം 2024 അവസാനം എത്തി നിൽക്കുന്നു. ദീർഘകാലത്തെ ജേണലിസം എനിക്ക് നൽകിയത് നിങ്ങളെയാണ്. പല പല സ്ഥാപനങ്ങൾ, കേരളകൗമുദി, കലാകൗമുദി, ജനയുഗ, ഡി സി ബുക്സ്, പ്രഭാത് ബുക്സ്, അങ്ങനെയൊക്കെയുള്ള പല പല സ്ഥാപനങ്ങളിൽ വളരെ ഉയർന്ന നിലയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. അതിന് ഞാൻ അവിടുത്തെ മാനേജ്മെന്റിനോടെല്ലാം നന്ദി പറയും. ഇപ്പോ തൽക്കാലം ഇടവേളയെടുത്തേ പറ്റൂ. മറ്റൊരാളോടുകൂടി നന്ദി പറയാനുണ്ട് എനിക്ക്. കുറച്ചു കാലം ഞാൻ തോന്നയ്ക്കൽ എ ജെ കോളേജിൽ അധ്യാപകനായിരുന്നു, മലയാള വിഭാഗത്തിൽ. അവിടെ എന്നെ അധ്യാപകനായി തെരഞ്ഞെടുത്ത റഹീം സർ, കൃപ ടീച്ചർ, മുഹമ്മദ് കുഞ്ഞി സർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. കുറെ കാലം അധ്യാപകനായി ജോലി നോക്കി. ബി എഡും നെറ്റുമൊക്കെ എടുത്തപ്പോൾ അധ്യാപകനായി ജോലി നോക്കുക എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു, അതും ചെയ്തു. ഈ 48-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ നേടേണ്ടതല്ല, അല്ല ആഗ്രഹിച്ചതല്ല ഞാൻ നേടി, കരിയർ, സാമ്പത്തികമായല്ല കരിയർ. എന്തായാലും ഇതൊക്കെ നിങ്ങളോട് തുറന്നു പറയുമ്പോൾ വല്ലാത്തൊരാശ്വാസം. രണ്ടു ദിവസം നമ്മൾ കാണില്ല. മരുന്നിന്റെ മണമുള്ള ആശുപത്രി വിട്ട് ഞാൻ തിരിച്ചെത്തും. എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകർ വിളിക്കുക. ബോറൻ ജീവിതമാണ് ആശുപത്രി എന്ന് പറഞ്ഞു. ഓറടിച്ചു, ഭീകരമായി ഓറടിച്ചു. എങ്കിലും നമ്മൾ കിടന്നേ പറ്റൂ. തിരിച്ചു വരും രണ്ടു ദിവസത്തിനു ശേഷം. നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്കുണ്ട്, നിങ്ങളുടെ സംഘഫലം എനിക്കുണ്ട്, നിങ്ങളുടെ ശക്തി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമല്ലാതെ എനിക്ക് മറ്റാരോടും സംവദിക്കാനില്ല. എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്, പക്ഷെ ബന്ധുക്കളില്ല. കാരണം ഈ ചാനൽ തുടങ്ങുമ്പോൾ ബന്ധുക്കളെല്ലാം എതിരായി. എന്നിട്ടും ഈ ചാനൽ ഞാൻ 3 വർഷത്തിലേറെയായി മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ എന്നെ 3 വർഷത്തിലേറെയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളോടല്ലാതെ മറ്റാരോടും എന്റെ വേദന പറയാൻ പറ്റില്ല. നിങ്ങളോടല്ലാതെ മറ്റാരോടും എനിക്ക് പൊട്ടിത്തെറിക്കാനാവില്ല. നിങ്ങളോടല്ലാതെ മറ്റാരോടും എനിക്ക് ആശയവിനിമയം, ആശയ സംവാദം നടത്താനാവില്ല. ഒന്നും കൂടെ പറയട്ടെ, നേരിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രണ്ടു ദിവസത്തിനു ശേഷം ഞാൻ തിരിച്ചു. ഒരുപാട് സ്നേഹത്തോടെ, കെ എൻ ശശി.